പലപ്പോഴും അവൻ എന്താണെന്ന് ചിന്തിക്കുന്നോ അതാണ് ആയിത്തീരുന്നത്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിച്ചാൽ അത് എത്ര നിസ്സാര കാര്യമാണെങ്കിലും നമുക്കത് ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെടുമ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണെന്ന് ഉള്ള ചിന്ത ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നമ്മുടെ പരാജയം കണ്ട് നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ ഇതൊന്നും നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ചിന്ത നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടും ഉണ്ടാകാം. എന്തു തന്നെയാണെങ്കിലും ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാറ്റി ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു ദൗത്യമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെയാണെങ്കിലും അത് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നൊരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടായേ തീരും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കഥകൾ പറയാം. മൂന്ന് ചെറുപ്പക്കാർ തായ്വാനിലേക്ക് ഒരു യാത്ര പോയി. മനോഹരമായ കാഴ്ചകൾ തങ്ങളുടെ ക്യാമറകളിൽ പകർത്താൻ അവർ പരസ്പരം മത്സരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ അവർ കുറെ ആനകളെ കണ്ടു. കൗതുകത്തോടെ അവർ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി. അതിനിടയിലാണ് കൂട്ടത്തിൽ ഒരാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ വലിയ ആനകളെയെല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് ചങ്ങലയിലല്ല, വളരെ ബലം കുറഞ്ഞ കയറുകൾ ഉപയോഗിച്ചാണ്. ഈ ആനകൾ ആഞ്ഞൊന്നു വലിച്ചാൽ നിഷ്പ്രയാസം പൊട്ടിക്കാൻ സാധിക്കുന്ന കയറുകൾ. എന്നാൽ ഒരാനയും സ്വന്തം കാലിലെ കയർ പൊട്ടിക്കാൻ ശ്രമിക്കുന്നതേയില്ല. അതിശയം തോന്നിയ അവർ പാപ്പാനോട് അതിൻ്റെ കാരണം അന്വേഷിച്ചു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടിയാനകളായിരിക്കുമ്പോൾ ഇവരെയെല്ലാം ഇതേ വലിപ്പമുള്ള കയറുകൾ കൊണ്ടാണ് കെട്ടിയിരുന്നത്. അന്നത് പൊട്ടിക്കാൻ ശ്രമിച്ച് അവർ പരാജയപ്പെട്ടു. അതിനാൽ തന്നെ ഇത് പൊട്ടിക്കാൻ സാധിക്കില്ല എന്നിവർ വിശ്വസിച്ചു. വളർന്നു വലുതായിട്ടും ഇത് പൊട്ടിക്കാൻ ഇവർ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. ഇത് കേട്ട ആ കൂട്ടുകാർ അതിശയത്തോടെ പരസ്പരം നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. ഒന്ന് ശ്രമിക്കുന്ന മാത്രയിൽ തന്നെ ആനകൾക്ക് നിസ്സാരമായി ആ കയറുകൾ പൊട്ടിക്കാവുന്നതേയുള്ളൂ. എന്നാൽ അത് പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയതുകൊണ്ടാണ് ഇന്നും അവ ബന്ധനത്തിൽ തുടരുന്നത്. ഇതുപോലെയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം നേടാൻ ശ്രമിക്കുമ്പോൾ നാം പരാജയപ്പെട്ടേക്കാം, ഒന്നല്ല ഒരുപാട് തവണ തോറ്റുപോയേക്കാം. എന്നാൽ അതോടെ തൻ്റെ ലക്ഷ്യം നേടാനാകില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തരുത്. പൊരുതി നേടുന്ന വിജയത്തിനാണ് മാധുര്യം കൂടുതൽ. ശ്രമിക്കണം, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വിജയത്തിലെത്തും വരെ അത് തുടരണം. തന്റെ ലക്ഷ്യത്തിലെത്താൻ സ്വന്തം ചാരത്തിൽ നിന്നും പറന്നുയർന്ന സാങ്കല്പിക പക്ഷിയാണ് ഫീനിക്സ്. മരണമില്ലാത്ത ഫീനിക്സ് പക്ഷി വെന്തു വെണ്ണീറായിട്ടും സ്വന്തം ചാരത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരുന്ന ഫീനിക്സ് പക്ഷി. ഈ കഥ നമ്മളിൽ പലർക്കും അറിയാവുന്നതാണ്. ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുന്നവർക്ക് പ്രചോദനമേകുന്നതാണ് ഫീനിക്സ് പക്ഷിയുടെ കഥ. പൗരാണിക ഈജിപ്തിലെ ധാരാളം ആളുകൾ സൂര്യനെ ആരാധിച്ചിരുന്നു. വളരെ പ്രസിദ്ധമാണ് അവിടുത്തെ സൂര്യക്ഷേത്രം. അവരുടെ വിശ്വാസ പ്രകാരം ശാപം കിട്ടി ഭൂമിയിലേക്ക് പതിച്ച ദേവലോകത്തെ പക്ഷിയാണ് ഫീനിക്സ്. ദേവലോകത്തെ പക്ഷികളുടെ രാജാവായിരുന്നു ഫീനിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ബനു പക്ഷി. ചുവപ്പും പച്ചയും ഇടകലർന്ന സ്വർണവർണമായിരുന്നു ബനു പക്ഷിക്ക്. വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ശക്തിയുടെ പ്രതീകമായിരുന്നു അവൻ. ഒരു ദിവസം ഉദിച്ചു നിൽക്കുന്ന പ്രഭാത സൂര്യനെ കണ്ട ബനു പക്ഷിക്കൊരു ആഗ്രഹം, പറന്നു ചെന്ന് സൂര്യനെ കീഴടക്കണം. സൂര്യനെ കീഴടക്കുകയോ, അസാധ്യമായ കാര്യമെന്ന് പലരും ബനുവിനോട് പറഞ്ഞു. എന്നാൽ അസാധ്യമായവയെ സാധ്യമാക്കുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ബനു പക്ഷി. അങ്ങനെ ഒരു ദിവസം രാവിലെ ബനു സൂര്യന് നേരെ പറന്നുയർന്നു. സൂര്യന്റെ അതികഠിനമായ ചൂട് കൂടിക്കൊണ്ടേയിരുന്നു. ചൂട് കൂടും തോറും സൂര്യന് നേരെ പറന്നടുക്കാനുള്ള വാശിയും കൂടിക്കൊണ്ടിരുന്നു. സൂര്യനെ കീഴടക്കുക എന്ന തന്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ ബനു തയ്യാറല്ലായിരുന്നു. എന്നാൽ തന്റെ നേരെ പറന്നടുക്കുന്ന ബനു പക്ഷിയെ കണ്ട സൂര്യൻ തന്റെ ശക്തി മുഴുവനും അവന് നേരെ പ്രയോഗിച്ചു. രണ്ട് ചിറകുകളും അതികഠിനമായ സൂര്യതാപമേറ്റ് ഭസ്മമായി ഭൂമിയിൽ പതിച്ചു. എന്നാൽ തന്റെ നിശ്ചയദാർഢ്യം കൈവിടാതെ അവൻ സൂര്യന് നേരെ കുതിച്ചു ചാടി. സൂര്യൻ തന്റെ മുഴുവൻ താപവും പുറത്തെടുത്തു. ബനു കരിഞ്ഞ് ഭസ്മമായി ഭൂമിയിൽ പതിച്ചു. എന്നിട്ടും ബനുവിന്റെ ലക്ഷ്യബോധത്തെ തകർക്കാൻ മരണത്തിന് പോലുമായില്ല. തീവ്രമായ ആഗ്രഹത്തിന് മുന്നിൽ മരണം പോലും കീഴടങ്ങുന്നു.
മരണത്തിൽ നിന്നും ചാരത്തിൽ നിന്നും ബെനു പക്ഷി പുനർജനിക്കുന്നു. പൂർത്തിയാകാത്ത തന്റെ ലക്ഷ്യപ്രാപ്തിക്കായി ബെനു പൂർവാധികം ശക്തിയോടെ പറന്നുയർന്നു. പുനർജനിയും മരണവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകാവസാനം വരെ ഇത് തുടരുമെന്നാണ് ഈജിപ്തുകാരുടെ വിശ്വാസം. ഭൗതിക വസ്തുക്കളെ കത്തിച്ചു കളയാൻ അഗ്നിക്ക് കഴിയുമായിരിക്കും. എന്നാൽ ഒരുവന്റെ ഉള്ളിലെ ശക്തമായ ലക്ഷ്യബോധത്തെ നശിപ്പിക്കാൻ ഒന്നിനുമാകില്ല. പരാജയങ്ങളിൽ തളരാതെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് കുതിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, വിജയിക്കണമെന്നൊരു വാശിയുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെട്ടിപ്പിടിക്കാൻ ഈ ലോകം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഈ കഥകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.